നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ആദ്യം കഴിക്കണം. അങ്ങനെയെങ്കിൽ ഭക്ഷണം എളുപ്പത്തിൽ കടന്നുപോകാൻ ഇത് സഹായിക്കും. ഇന്ന് വൻകുടലിലെ ക്യാൻസറും കുടൽ ക്യാൻസറും വലിയ പ്രശ്നമായി മാറുകയാണ്. ഇത് സംഭവിക്കാനുള്ള സാധ്യത ഇത് കുറയ്ക്കും. ഇത് ശരീരത്തിലെ ഓറ വർദ്ധിപ്പിക്കുന്നു. Sonia from Jodhpur says that, you know, ghee has always been an integral part of our food traditionally. But given our sedentary way of living, does it make sense to continue with it in our food plan or should we drop it? നെയ്യിന് നിരവധി ഗുണങ്ങളുണ്ട്. അവർ ജോധ്പൂരിൽ നിന്നാണ് വരുന്നത്. അത് മരുഭൂമി പ്രദേശമാണ്. അത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് നെയ്യ് വളരെ പ്രധാനമാണ്. കാരണം നെയ്ക്ക് ഇത്തരത്തിലൊരു കഴിവുണ്ട്. നമ്മൾ ഇത് മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ഇത് പലതുമായി കൂട്ടിക്കലർത്തുന്നു, നെയ്യും പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റ്സുമായും അങ്ങനെ സകലതുമായി, അല്ലെങ്കിൽ പൊതുവെ പരമ്പരാഗതമായി. നെയ്യ് എല്ലായ്പ്പോഴും ആദ്യം കഴിക്കേണ്ട ഭക്ഷണമായിരുന്നു. അതിന്റെ കാര്യം, അവര് ജോധ്പൂരിൽ നിന്നായതുകൊണ്ട് അവർ ദാൽ ബാത്തി കഴിക്കുന്ന ആളാണെങ്കിൽ നെയ്യില്ലാതെ ഈ ദാൽ ബാത്തി കഴിക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. അത് നെയ്യിൽ കുതിർന്നതായതുകൊണ്ട്. കാരണം ആ ധാന്യം അത്തരത്തിൽ പരുക്കനായതിനാൽ നെയ്യില്ലെങ്കിൽ അത് വളരെ കട്ടിയുള്ളതാണ്, ദഹനം നടക്കില്ല. ആദ്യത്തെ ഉരുള നെയ്യോടൊപ്പം കഴിക്കുക എന്നതിന് കാരണം നെയ്യ് മുഴുവൻ അന്നനാളത്തിന്റെയും ഘർഷണം കുറയ്ക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം കഴിക്കേണ്ടത് നെയ്യ് ആയിരിക്കണം. അപ്പോൾ അത് ഭക്ഷണത്തെ എളുപ്പത്തിൽ കടന്നുപോകാൻ സഹായിക്കും. കൂടാതെ ഇന്ത്യയിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാമോ, പലതരത്തിലും മുളക് ഇന്ത്യയുടെ ആത്മാവാണ് അല്ലേ? അതുകൊണ്ട് രാജസ്ഥാനിൽ പ്രത്യേകിച്ച് മുളക് നിങ്ങൾക്കറിയാവോ? കാരണം ഒട്ടകം ഭക്ഷണം കഴിക്കുമ്പോഴും അതിനും രുചി തോന്നണം. അപ്പോൾ ശരിക്കും മുളക് വയറിന് ഭാരമാണ്. നിങ്ങൾ വളരെ എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് നല്ലതാണ്. അന്നനാളത്തിൽ നെയ്യ് പുരട്ടുന്നത്, അത് കഴിക്കുന്നതിന് മുൻപ് ആന്ധ്രാപ്രദേശിൽ, പിന്നെ രാജസ്ഥാനിൽ, മറ്റ് പല സ്ഥലങ്ങളിലും വളരെ ചൂടുള്ള എരിവുള്ള ഭക്ഷണം ഉള്ളിടത്തല്ല നെയ്യ് കഴിക്കുന്നത്. ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ നെയ്യുടെ പ്രാധാന്യം, അത് ദഹന നാളത്തെ വൃത്തിയെ സൂക്ഷിക്കുന്നു എന്നതാണ്. നോക്കൂ, ശരീരശാസ്ത്രപരമായും മാനസികമായും ആരോഗ്യമുള്ളവരായിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന വശം നിങ്ങൾക്ക് വൃത്തിയായി വൻകുടൽ ഉണ്ടായിരിക്കണം എന്നതാണ്. നിങ്ങളൊരു ആയുർവേദ ഡോക്ടറുടെയോ സിദ്ധവൈദ്യൻ്റെയോ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടായാലും, നിങ്ങൾക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും, അവരാദ്യം നിർദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഉറക്കമില്ലാതായാലും ശരി, അവരാദ്യം പറയുന്നത് വയറ് ശുദ്ധീകരിക്കാനാണ്. കാരണം ശുദ്ധമായ വൻകുടൽ ഇവയ്ക്കെല്ലാം വളരെ പ്രധാനമാണ്. അതിനാൽ ശരിയായ രീതിയിൽ നെയ്യ് കഴിക്കുന്ന ഒരാൾ, ആ വ്യക്തിയുടെ വൻകുടൽ എപ്പോഴും ശുദ്ധമായിരിക്കും. കാരണം ഒന്നും അവിടെ പറ്റിപ്പിടിക്കില്ല, ഒന്നും തന്നെ അവിടെ വളരെ കാലം നിലനിൽക്കുകയില്ല. ഇന്ന് വൻകുടലിലെ ക്യാൻസറും കുടൽ ക്യാൻസറും വളരെ വലുതായി മാറുകയാണ്. ഞാൻ പറയുന്നില്ല നിങ്ങൾക്കിത് പൂർണ്ണമായും തടയുവാൻ കഴിയുമെന്ന്. എന്നാൽ ഒരു നിശ്ചിത അളവിൽ നെയ്യ് കഴിച്ചാൽ രോഗബാധ വളരെ കുറവ് ആയിരിക്കും. എന്നാൽ നെയ്യ് ശരിയായ ഗുണനിലവാരമുള്ളതായിരിക്കണം. ഇന്ന് ആളുകൾ കഴിക്കുന്ന നെയ്യ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് ശരിയായി ഉണ്ടാക്കിയതാണെങ്കിൽ, പശുവിൻ പാലിൽ നിന്നോ എരുമപ്പാലിൽ നിന്നോ, അതിന് നിരവധി പ്രധാന ഗുണങ്ങൾ ഉണ്ട്. ഒരു പ്രധാന ഗുണം എന്നത് ഇത് ഒരു ആയുർവേദിക് കോൺഫറൻസ് ആയതുകൊണ്ട് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വർദ്ധിപ്പിക്കുന്നു ഓറയെ. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിലെ പ്രഭ ഉയരുന്നതാണ്. നിങ്ങൾക്ക് ശരീരത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ ഉണർവ് ഉണ്ടാകുന്നതാണ്. ആളുകൾക്ക് അത് ദൃശ്യമാവും. ഇത്തരത്തിൽ നിങ്ങൾ നെയ്യ് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ, ഒരേ സമയം നെയ്യും കാർബോഹൈഡ്രേറ്റ്സും ഒരുമിച്ച് കഴിച്ചാൽ, നെയ്യും പഞ്ചസാരയും ഒരുമിച്ച് കഴിച്ചാൽ അത് കൊഴുപ്പായി മാറുന്നു. നിങ്ങൾ നെയ്യ് മാത്രം കഴിക്കുകയാണെങ്കിൽ, എന്നാൽ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ തുടക്കത്തിൽ ആഹാരത്തിൻ്റെ കൂടെ നെയ്യ് കഴിക്കുകയാണെങ്കിൽ അത് ഒരു ലൂബ്രിക്കൻ്റായി പ്രവർത്തിക്കുന്നു. നെയ്യ് ദഹിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് വളരെ കുറവാണ്. നെയ്യ് തന്നെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ, മറ്റെന്തെങ്കിലുമായി കൂട്ടിക്കലർത്തി പോവുകയാണെങ്കിൽ അത് കൊഴുപ്പ് കൂട്ടുന്നു. അതിനാൽ ഉദാസീനതയുടെ കാര്യത്തിൽ ചോദ്യത്തിന് ഉദാസീനമായ ജീവിതത്തെക്കുറിച്ചുള്ള സൂചനയുണ്ടായിരുന്നു. അത് നിങ്ങൾ പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റ്സും ഇതിൽ കലർത്തുമ്പോൾ മാത്രമേ വരികയുള്ളൂ. അല്ലാതെ നെയ്യ് നിങ്ങളിൽ ഒരു തരത്തിലും തടി കൂട്ടുകയില്ല. ഇത് നിങ്ങളുടെ എലിമെന്ററി കനാലിൽ ഒരു ലൂബ്രിക്കന്റായി പ്രവർത്തിക്കുകയാണ് ചെയ്യുക.